നമസ്കാരം. ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും പ്രമോട്ടർ എന്ന വാക്ക്. ഒരു കമ്പനിയിൽ പ്രമോട്ടർക്ക് വളരെ വലിയ സ്ഥാനമാണുള്ളത്. വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു കമ്പനിയെ മുന്നോട്ട് നയിക്കുന്നത്, ആ കമ്പനിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഒക്കെ പ്രമോട്ടർമാരാണ്. ഒരു കമ്പനിയിൽ പ്രമോട്ടർ എന്നത് ഒരു വ്യക്തിയോ ഒരു എൻറ്റിറ്റിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോ ഒക്കെ ആവാം. ഒരു ഓഹരി നമ്മൾ പരിഗണിക്കുമ്പോൾ ആ കമ്പനിയുടെ പ്രമോട്ടർമാരാരൊക്കെയാണ്, അവരുടെ കഴിഞ്ഞകാല രീതികൾ, അവരൊരു കമ്പനി കൈകാര്യം ചെയ്തത് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. മറ്റൊന്ന്, പ്രമോട്ടർ എത്ര ഓഹരികൾ കൈവശം വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 100% നമ്മൾ പരിഗണിക്കുമ്പോൾ 51% ഓഹരികൾ പ്രൊമോട്ടർ കൈവശം വെച്ചിരിക്കുന്നു എന്ന് കരുതുക. അതായത് ഒരു കമ്പനിയിൽ 51% ഓഹരികൾ പ്രൊമോട്ടർ കൈവശം വെച്ചിരിക്കുന്നുവെങ്കിൽ പൊതുവെ അതൊരു നല്ല സൂചനയാണ്. ആ കമ്പനിയിൽ കുറച്ചുകൂടെ ഒരു അതോറിറ്റി പ്രൊമോട്ടർക്ക് ഉണ്ടാവും, കമ്പനിയുടെ കാര്യങ്ങൾ സുഗമമായിട്ട് മുന്നോട്ട് പോകും. മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും പ്രൊമോട്ടർക്ക് തീരുമാനങ്ങൾ നടപ്പാക്കാൻ സാധിക്കും. എന്നാൽ ഇത് അങ്ങനെ കൃത്യമായ ഒരു മാനദണ്ഡമൊന്നുമല്ല. പൊതുവെ ചില കമ്പനികളിലൊക്കെ പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറഞ്ഞിരിക്കാറുണ്ട്. നന്നായിട്ട് പ്രകടനം നടത്തുന്ന കമ്പനികൾ തന്നെയായിരിക്കും. എങ്കിലും നമ്മൾ പ്രൊമോട്ടർ ഹോൾഡിംഗ് എത്രയാണ് എന്ന് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. മറ്റൊരു വിഷയം, പ്രൊമോട്ടർ ഹോൾഡിങ്ങിൽ ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ഓരോ ക്വാർട്ടർ കഴിയുമ്പോഴും പ്രൊമോട്ടർ ഹോൾഡിങ്ങിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇതെല്ലാം നമുക്ക് ഇന്ന് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. വളരെ റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് ഈ വിഷയങ്ങളെല്ലാം നോക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം രണ്ട് രീതിയിൽ, സാധാരണഗതിയിൽ പ്രൊമോട്ടർ ഹോൾഡിങ്ങിന് ചേഞ്ച് വരാം. ഒന്ന്, ബൾക്ക് ഡീലുകൾ നടക്കാറുണ്ട്, അല്ലെങ്കിൽ കമ്പനിയുടെ എക്സ്പാൻഷനോ മറ്റ് ബിസിനസ് വികസനത്തിനോ ഒക്കെ വേണ്ടിയിട്ട് പ്രൊമോട്ടർ തങ്ങളുടെ കൈവശമുള്ള ഓഹരികൾ വിറ്റഴിക്കാറുണ്ട്. മറ്റൊന്ന് ഒരു നെഗറ്റീവായ വിഷയമാണ്, കമ്പനിക്ക് കടബാധ്യത വർദ്ധിക്കുകയോ കമ്പനിയുടെ ലാഭക്ഷമത കുറയുകയൊക്കെ ചെയ്യുമ്പോൾ, ഒരു നെഗറ്റീവ് ട്രെൻഡിലേക്ക് പോകുമ്പോൾ കൈവശമുള്ള ഓഹരികൾ പ്രൊമോട്ടർ വിറ്റഴിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ സാഹചര്യം എന്താണ് എന്നുള്ളത് നമ്മൾ പൊതുവെ ഒന്ന് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ന്യൂസ് കാര്യങ്ങളെല്ലാം നമുക്കിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പ്രൊമോട്ടർ ഹോൾഡിംഗ് വലിയ രീതിയിൽ കുറയുന്നു എന്ന് കരുതുക. നിങ്ങൾ ആ കമ്പനി പരിശോധിക്കുമ്പോൾ കമ്പനിയുടെ പൊതുവെയുള്ള കടം ഭയങ്കരമായിട്ട് കൂടുതലാണ് എന്ന് വിചാരിക്കുക. ഈ കമ്പനി ലാഭം ഉണ്ടാക്കുന്നില്ല കുറേ നാളായിട്ട്, പ്രൊമോട്ടർ സ്ഥിരമായിട്ട് ഓഹരികൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അതൊരു റെഡ് സിഗ്നലാണ്. നമ്മളവിടെ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. കാരണം പ്രൊമോട്ടറാണ് ഒരു കമ്പനിയെ പറ്റി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത്. അവർക്ക് കമ്പനിയിൽ വിശ്വാസമില്ല എന്നുള്ള സൂചനയാണ് അവർ ഓഹരികൾ വിറ്റഴിക്കുന്നു എന്നത്. അതിനാൽ നമ്മൾ ഈ ഒരു വിഷയം പരിശോധിക്കേണ്ടതാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, പ്രൊമോട്ടർ ഓഹരികൾ വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. പ്രൊമോട്ടർ ഹോൾഡിംഗ് വർദ്ധിക്കുന്നത് പൊതുവെ ഒരു ശുഭ സൂചനയായി കരുതപ്പെടുന്നു. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടത്, പ്രൊമോട്ടർ ഓഹരികൾ പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ടോ, അവർ കൈവശമുള്ള ഓഹരികൾ പണയപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു വിഷയം പരിശോധിക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് വേണം നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 1000 കോടി രൂപയാണ് എന്ന് കരുതുക. കമ്പനിക്ക് ഒരു 600 കോടി രൂപയോളം കടമുണ്ട് എന്ന് കരുതുക. ഇവിടെ തന്നെ പ്രൊമോട്ടർ കൂടുതൽ ഓഹരികൾ പണയം വെച്ചിട്ടുണ്ട് എന്ന് കരുതുക. അങ്ങനെ വരുമ്പോൾ അതും ഒരു റെഡ് സിഗ്നലാണ്. കാരണം പ്രൊമോട്ടർ കൈവശമുള്ള ഓഹരികൾ പണയം വെച്ച് പിടിച്ചു നിൽക്കാനുള്ള ശ്രമമായി വേണം നമ്മൾ ഈ സാഹചര്യത്തെ കാണാൻ. ഓഹരി വിപണിയിൽ ഒന്നും നമുക്ക് സിംഗിളായിട്ട് വിലയിരുത്താൻ സാധ്യമല്ല. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പ്രൊമോട്ടർ ഹോൾഡിംഗ് ചേഞ്ച് അല്ലെങ്കിൽ പ്ലെഡ്ജ് ചെയ്ത ഓഹരികളുടെ കണക്ക്, ഇത് മാത്രമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊന്നും തീരുമാനിക്കരുത്. പല ഘടകങ്ങൾ നമുക്ക് വിലയിരുത്തേണ്ടതായിട്ട് വരും. ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട്. അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട്, അതിൻ്റെ EPS ഉണ്ട്, PE റേഷ്യോ ഉണ്ട്, ROE ഉണ്ട്, ROCE ഉണ്ട്, കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം പരസ്പരം ലിങ്ക് ചെയ്ത് വേണം നമ്മൾ സാഹചര്യങ്ങൾ വിലയിരുത്തേണ്ടതായിട്ട്. ഒരു ഘടകം മാത്രം പരിഗണിച്ചാൽ ചിലപ്പോൾ നമ്മുടെ തീരുമാനം തെറ്റിപ്പോകാനുള്ള ഒരു സാധ്യതയുമുണ്ട്.
പ്രമോട്ടർക്ക് വളരെ വലിയൊരു പ്രാധാന്യം ഓഹരി വിപണിയിലുണ്ട്, ഓഹരിയിലുണ്ട്. അതിനാൽ നമ്മളെപ്പോഴും ഒരു കമ്പനി പരിഗണിക്കുമ്പോൾ പ്രമോട്ടർമാരെ പറ്റി വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് തരിക എന്നത് മാത്രമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനിയും ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം വരുന്ന ഓരോ വീഡിയോസിലായിട്ട് നമ്മൾ ചർച്ച ചെയ്യും. ഈ ഒരു വിഷയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.